മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുൻ പരമാധികാരി സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിൽ ഒരു മാസത്തോളമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ഭൗതിക ശരീരം രാത്രിയിൽ പരിമലപ്പള്ളിയിൽ എത്തിച്ച ശേഷം പുലർച്ചയോടെ കോട്ടയത്തെ പഴയ സെമിനാരിയിൽ കൊണ്ടുവന്നു ദേവലോകമരമനയിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം വലിയ ബാവയുടെ ജന്മസ്ഥലമായ മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ കൊണ്ടുപോകും രാത്രി 9 മണിയോടെ പത്തനാപുരം മൗണ്ട് താബോർ ദേറായിലേക്ക് ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നീങ്ങും ബുധനാഴ്ച രാവിലെ കുർബാനകൾക്ക് ശേഷം കബറടക്ക ശുശ്രൂഷകൾ ആരംഭിക്കും ദേറ ചാപ്പലിന്റെ ഇടതുവശത്തായി തോമാ ദിവനാസിയോസിന്റെയും സഖറിയാസ് മാർ ദിവനാസിയോസിന്റെയും കബറടങ്ങളുടെ മധ്യത്തിലായാവും വലിയ ബാബായ്ക്ക് അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലമൊരുക്കുക പരിശുദ്ധ ബസേലിയോസിദിയൻ കാതോലിക്ക ബാബ കബറടക്ക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ദിദിമോസ് ബാബയുടെ ദേഹവിയോഗത്തെ തുടർന്ന് സഭ 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അവധിയായിരിക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം മാർത്തോമാ സിംഹാസനത്തിന്റെ പിൻഗാമിയായ 90-ാമത് കാതോലിക്കായും 20-ാമത് മലങ്കര മെത്രാപ്പൊലിത്തയുമായിരുന്നു ദിദിമോസ് വലിയ ബാവ ചെറുപ്പത്തിൽ തന്നെ ദൈവവിളി തിരിച്ചറിഞ്ഞ് പൗരോഹിത്യ വഴിയിലേക്ക് എത്തപ്പെട്ട ഇടയ ശ്രേഷ്ഠന്റെ ജീവിതത്തിലെ നാൾവഴികളിലേക്ക് ഒരു എത്തിനോട്ടം തിരുവല്ല നെടുംപറം മുളമൂട്ടിൽ ഇട്ടിയവിര തോമസിന്റെയും മാവേലിക്കര ചിറമേൽ ശോശാമ്മയുടെയും മകനായി 1921 ഒക്ടോബർ 29-നാണ് ജനനം അടിയുറച്ച ദൈവവിശ്വാസം അനുഷ്ഠിച്ചു വന്നിരുന്ന കുടുംബാന്തരീക്ഷം ചെറുപ്പത്തിൽ തന്നെ തോമസ് എന്ന ബാലനെ ദൈവത്തിലേക്ക് അടുപ്പിച്ചിരുന്നു 1939 17-ാം വയസ്സിൽ പത്തനാപുരം താബോർ ദേറായിൽ ചേർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് കോട്ടയം സിഎംഎസ് കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റും തൃശ്ശനാപ്പള്ളി നാഷണൽ കോളേജിൽ നിന്ന് ബിഎയും കരസ്ഥമാക്കി ഇതിനിടയിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി 1948 ചെമ്മാശപട്ടം ഏറ്റു പിന്നീട് മദ്രാസ് മെസ്റ്റേൺ ട്രെയിനിംഗ് കോളേജിൽ നിന്ന് ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തി വൈദികനായും പട്ടമേറ്റു തൃശ്ശനാപ്പള്ളി പൊന്നയ്യ ഹൈസ്കൂൾ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ഹെഡ്മാസ്റ്റർ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് 1961 കോൺപൂർ ക്രൈസ്റ്റ് ചർച്ച് കോളേജിൽ നിന്നാണ് എംഎ കരസ്ഥമാക്കിയത് 65 മെയ് 16 പരിശുദ്ധ ബസേലിയസ് ഔഗേൻബാവ റംബാൻ സ്ഥാനം നൽകി 65 ഡിസംബർ 28 കോട്ടയം എംഡി സെമിനാരിയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യൻ അസോസിയേഷൻ മേൽപ്പട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു 1966 ഓഗസ്റ്റ് 24 കോലഞ്ചേരിയിൽ വെച്ച് തോമസ് മാർ തീമോത്യോസ് എന്ന പേരിൽ പരിശുദ്ധ ബസേലിയസ് ഔഗേൻബാവ മെത്രാപ്പൊലീത്തയുമാക്കി തുടർന്ന് പത്തനാപുരം മൗണ്ട് താബോർ ദേറാമഠത്തിന്റെ ജനറൽ സൂപ്പീരിയറായി പ്രവർത്തിച്ചു 1992 സെപ്റ്റംബർ 10 പരുമലയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുടെയും പിൻഗാമിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു 2005 ഒക്ടോബർ 29-നാണ് അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്തയായി ചുമതലയേറ്റത് ഒക്ടോബർ 31-ാം തീയതി പരുമല സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ എന്ന പേരിൽ പൗരസ്ത്യ കാതോലിക്കായി സ്ഥാനാരോഹണം ചെയ്തു 5 വർഷമാണ് മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനത്ത് ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ വാണരുളിയത് ജീവിതം സംസാരിക്കുന്നു ഒരു മഹർഷി സംസാരിക്കുന്നു ശുശ്രൂഷ നടപടിച്ചട്ടങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ വലിയ ബാവ രചിച്ചിട്ടുണ്ട് 2010 ഒക്ടോബർ 31 പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ സ്ഥാനത്യാഗം ചെയ്തു തുടർന്ന് ദേവലോകം കാതോലിക്ക ടെർമിനയിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് കോട്ടയം 5 വർഷം മാത്രമാണ് മലങ്കര മെത്രാപ്പൊലീത്തയായി ഭരണസാരഥ്യം വഹിച്ചിരുന്നതെങ്കിലും സഭയുടെ ചരിത്രത്തിലെ സുവർണ ഏടുകളാണ് വലിയ ബാബായുടെ ഭരണകാലം അധികാരത്തെക്കാൾ ആത്മീയതയ്ക്ക് മുൻതൂക്കം നൽകിയാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ആത്മീയവും ഭൗതികവുമായ ഉണർവ് ലഭിച്ച 5 വർഷം ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ സഭാഭരണകാലത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം ഏത് കഠിനാധ്വാനത്തിനും കഷ്ടപ്പാടിനും തയ്യാറായി നിശ്ചയിച്ചുറപ്പിച്ച തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പാറാതെയാണ് അദ്ദേഹം സഭയെ നയിച്ചത് അചഞ്ചലമായ മനസ്സോടെ പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ പ്രാർത്ഥനയെ മാത്രമായിരുന്നു ബാവ തിരുമേനി ആശ്രയിച്ചത് 5 വർഷം മാത്രമാണ് കാതോലിക്ക സ്ഥാനത്ത് ഇരുന്നതെങ്കിലും സഭയുടെ ചരിത്രപരമായ നിയോഗങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഭദ്രാസനങ്ങളുടെ വിപുലീകരണത്തിനും മെത്രാപ്പൊലീത്തമാരെ വാഴിക്കുന്നതിനും
ഒപ്പം പരിശുദ്ധ മൂറോൻ കൂദാശയ്ക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു എന്നതും അപൂർവ ഭാഗ്യമായി ദീദിമോസ് പ്രഥമൻ ബാവയ്ക്ക് മാത്രം സ്വന്തം. ലോകമെമ്പാടും 30 ഓളം ഭദ്രാസനങ്ങൾ കഴിഞ്ഞ കാലയളവിൽ രൂപീകരിച്ചപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി 14 പേരെ മെത്രാപ്പൊലീത്ത പദവിയിലേക്ക് സ്ഥാനാരോഹണം നടത്താനും ഈ ഇടയശ്രേഷ്ഠന് കഴിഞ്ഞു. കൂടാതെ സഭയുടെ ഭരണക്രമീകരണങ്ങളിലും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിയത് ദീദിമോസ് പ്രഥമന്റെ കാലത്താണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. എപ്പിസ്കോപ്പൽ സുനോദോസ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും എണ്ണം കൂട്ടി കൂടുതൽ അധികാരവും അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിനും അധികാരം നൽകിയതും തിരുമേനിയാണ്. 1992 പരുമലപ്പള്ളിയിൽ നടന്ന സഭാ അസോസിയേഷനാണ് ദീദിമോസ് ബാവയെ കാതോലിക്കയായി തെരഞ്ഞെടുക്കുന്നത്. 2005 നവംബർ 1 ബെസേലിയോസ് മാത്യൂസ് ദീദിയൻ കാതോലിക്ക ബാവയുടെ പിൻഗാമിയായി തുടർന്ന് സ്ഥാനാരോഹണം ചെയ്തു. വലുതല്ലെങ്കിലും മായാത്ത മുദ്രയായി അവശേഷിക്കപ്പെട്ട പുണ്യപിതാവിന്റെ ഭരണകാലം സഭാചരിത്രത്തിലും വിസ്മരിക്കപ്പെടാത്ത ഒന്നായിരിക്കുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം.